എവറിങ് ഗ്രേറ്റ് അബൌട്ട് വൺ പ്ലസ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളെ പറ്റിയാണ് അപ്പോൾ അധികം പ്രൊഫൈസ് ഒന്നും അതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് അടക്കാം നമ്പർ വൺ വൺ പ്ലസ് വണ്ണും അതിൻ്റെ ഇൻവൈറ്റ് സിസ്റ്റവും വൺ പ്ലസ് ലോഞ്ച് ചെയ്ത് തന്നെ ഒരു വയറൽ ബ്രാൻഡായിട്ടാണ് അതായത് ഒരു വൈറൽ ഇൻവൈറ്റ് സിസ്റ്റം വെച്ചിട്ടായിരുന്നു അവർ ആദ്യത്തെ ഫോണായ വൺ പ്ലസ് വണ്ണ് വിറ്റത് വൺ പ്ലസ് വൺ കിട്ടിയുള്ള ഫോൺ തന്നെയായിരുന്നു ആ ഒരു കാലത്ത് നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രീതിയിൽ കിട്ടിയത് വൺ പ്ലസിൻ്റെ ഈ ഒരു വൺ പ്ലസ് വണ്ണ് തന്നെയായിരുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വേണ്ട അല്ലെങ്കിൽ ഒരു സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസിലെ ഫോണിൽ വേണ്ട ബേസിക് കാര്യങ്ങളൊക്കെ ഒരു സാധാരണ ഒരു ഫ്ളാഗ്ഷിപ്പിൻ്റെ പകുതി വിലക്കായിരുന്നു വൺ പ്ലസ് വണ്ണിലൂടെ വൺ പ്ലസ് മാർക്കറ്റിൽ എത്തിച്ചത് അത് വല്ലാത്ത ഒരു വിജയവുമായിരുന്നു വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് തന്നെ ഇത്രയും വലിയൊരു സക്സസ്സുമായിട്ടായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഇൻവൈറ്റ് സിസ്റ്റം തന്നെയായിരുന്നു നമുക്ക് വെറുതെ പോയിട്ട് ഒരു വൺ പ്ലസ് വണ് ഇപ്പോൾ വാങ്ങിക്കുന്ന പോലെ അപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു വൺ പ്ലസ് വണ്ണിൻ്റെ ഇൻവൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അത് വല്ലാതെ അങ്ങോട്ട് ഈ ഒരു പുതിയൊരു ബ്രാൻഡിൻ്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ ടു ഹോക്സിനോയസ് ശരിക്കുമുള്ള ഓക്സിജൻ ഓയിസ് ഇപ്പോഴുള്ള കളർ ഓയിസ് ബേസ്ഡ് ഓക്സിജൻ ഓയിസ് അല്ല വൺ പ്ലസ്സിന് ഇത്രയും അധികം ഫാൻസും ഇത്രയും വലിയ കസ്റ്റമർ ഒക്കെ ഉണ്ടാകും കാരണം അതിലെ വൺ പ്ലസിൻ്റെ തന്നെ കസ്റ്റം സ്കിന്നായ ഓക്സിജൻ ഓയിൽസ് ആണ് ആദ്യം വൺ പ്ലസ് വൺ ലോഞ്ച് ചെയ്തപ്പോൾ അതിൽ സാനോജനോയിസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മൈക്രോമാക്സുമായിട്ട് വൺ പ്ലസ്സിന് ഒരു ലീഗൽ ബാറ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം വൺ പ്ലസിന് ഇന്ത്യയിൽ സ്നാനോജൻ ഓയിൽസ് യൂസ് ചെയ്യാൻ പറ്റാതെയായി അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ഒരു കസ്റ്റം സ്കിൻ ഉണ്ടാക്കിയാണ് ചെയ്ത് സാനോജനോയിസ് വേണ്ട നമ്മൾ സ്വന്തമായിട്ടൊരു സ്കിന്നു തന്നെ ഉണ്ടായിക്കളാം എന്നു വേണ്ടത് ആ ഒരു കാലത്തെ മേജർ കസ്റ്റം സ്കിൻ ആയിരുന്ന പാരനോയിഡ് ആൻഡ്രോയിഡിൻ്റെ ഡെവലപ്പേഴ്സിനെയൊക്കെ വിളിച്ചിട്ടാണ് ഓക്സിനോയിസ് ഉണ്ടാക്കിയത് അത് വല്ലാത്തൊരു ഹിറ്റായിരുന്നു ഇപ്പോഴും പലരും വൺ പ്ലസ് ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഓക്സിനോയിസ് തന്നെയാണ് അതിലെ ക്ലീൻ എക്സ്പീരിയൻസും തന്നെയാണ് നമ്പർ ത്രീ വൺ പ്ലസ് ത്രീ വൺ പ്ലസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോണുകൾ ഒരെണ്ണം തന്നെയാണ് വൺ പ്ലസ് ത്രീ ആ ഒരു കാലത്ത് കിറ്റിലം ഡിസൈനിലൂടെയായിരുന്നു വൺ പ്ലസ് ത്രീ കൊണ്ടുവന്നത് എച്ച് ഡി സിയുടെ ഒക്കെ ഫോണുകൾ കണ്ടിരുന്ന പോലത്തെ ഒരു ഡിസൈൻ ലാംഗ്വേജുമായിട്ടാണ് വൺ പ്ലസ് ത്രീ വന്നത് ഒരു മെറ്റൽ ബാക്കും അങ്ങനത്തെ ഒക്കെ ഒരു കിട്ടിലം ഡിസൈനിലൊക്കെ തന്നെയാണ് വന്നത് അത് നല്ലൊരു സക്സസ് ആയിരുന്നു വൺ പ്ലസിനെ മെയിൻ സ്ട്രീം ആക്കാൻ കാരണം തന്നെ ഈ ഒരു വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് അതിൻ്റെ പുറകെ വന്ന വൺ പ്ലസ് ത്രീ ടീം കിഡിലം തന്നെയായിരുന്നു ഡാഷ് ചാർജിങ് വൺ പ്ലസിൻ്റെ ഏറ്റവും കിഡിലം ഫീച്ചറായിട്ട് ആ ഒരു കാലത്തും ഈ ഒരു കാലത്തും നിന്നത് അതിലെ ഫാസ്റ്റ് ചാർജിങ് ആണ് അതിന് വൺ പ്ലസ് എട്ട് പേര് ഡാഷ് ചാർജിങ്ങും ആയിരുന്നു ഓപ്പോയുടെ വൂക്ക് എന്ന് പറഞ്ഞ ടെക്നോളജിനെ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയാണ് എന്നിരുന്നാൽ പോലും ഇത്രയും പോപ്പുലർ ആക്കിയത് വൺ പ്ലസ് തന്നെയാണ് വൺ പ്ലസിൻ്റെ ഒരു ഫോൺ വാങ്ങാനുള്ള ഒരു മെയിൻ റീസണും ഡാഷ് ചാർജിങ്ങ് തന്നെയായിരുന്നു

ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒപ്പോയുടെയും റിയൽമീയുടെയും എല്ലാ ഫോണുകളും നമുക്ക് നല്ല സുലഭമായിട്ടുള്ള ഫാസ്റ്റ് ചാർജ് ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാലത്ത് വൺ പ്ലസ്സിൽ മാത്രമായിരുന്നു ഇത്രയും വലിയൊരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചർ ആയിട്ട് ഉണ്ടായിരുന്നത് വൺ പ്ലസ് സെവൻ പ്രോ വൺ പ്ലസിൻ്റെ ആദ്യത്തെ ഒരു ഫുൾ പ്രീമിയം ഫോൺ അല്ലെങ്കിൽ ഒരു ഫുൾ റി ഫ്ലാഗ്ഷിപ്പ് ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസ് സെവൻ പ്രോ തന്നെയാണ് ഈ ഒരു ഫോൺ ഇറക്കേണ്ട കൂടെ തന്നെയാണ് വൺ പ്ലസ് രണ്ട് മോഡലിൻ്റെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നതും ഈ ഒരു വൺ പ്ലസ് സെവൻ പ്രോ എന്ന് പറയുന്നത് കിട്ടിലം ഒരു മോഡലായിരുന്നു വൺ പ്ലസിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ വണ്ണം തന്നെയായിരുന്നു ഈ ഒരു പ്രൈസ് ജമ്പ് നമ്മൾ അന്ന് കണ്ടതാണ് അതായത് വൺ പ്ലസ് അത്രയും കാലം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ പകുതി വിലയ്ക്കാണ് ഫോൺ വറ്റെങ്കിൽ ഒരു ഫ്ളാഗ്ഷിപ്പുകളുടെ ഒരു എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് ശതമാനം ആ ഒരു റേറ്റിലാണ് വൺ പ്ലസ് സെവൻ പ്രോ ഇറക്കിയത് വിലയുടെ കാര്യത്തിൽ വലിയൊരു ജമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വൺ പ്ലസ് സെവൻ പ്രോയിൽ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഡിസൈൻ കിടലം തന്നെയായിരുന്നു ആ ഒരു പോപ്പ് ക്യാമറയൊക്കെയുള്ള ഡിസൈൻ കിഡലിലും തന്നെയായിരുന്നു വൺ പ്ലസ് നോട്ട് സീരീസ് വൺ പ്ലസിൻ്റെ നോട്ട് സീരീസ് നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസാണ് എല്ലാവരും വൺ പ്ലസ് ഒരു സക്സസ് ആയിരിക്കും തന്നെയാണ് വിചാരിച്ചത് പക്ഷേ എന്നിരുന്നാലും ഇത്രയ്ക്ക് സക്സസ് ആവും എന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല കാരണം വൺ പ്ലസിൻ്റെ ആ ഒരു പ്രീമിയം ബ്രാൻഡ് വാല്യൂ പിന്നെ ഒരു ക്ലീൻ എക്സ്പീരിയൻസും ഈ ഒരു വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അണ്ടർ തേർട്ടിക്ക് സെക്കമിലോട്ട് കൊണ്ടുവരുന്നത് ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു വൺ പ്ലസിന് ഇപ്പോഴും വൺ പ്ലസിൻ്റെ ആയാലും നോഡ് ടു ആയാലും നോഡ് സി ആയാലും നല്ല രീതിയിൽ സെയിൽസ് കൊണ്ടുവരുന്നുണ്ട് നോഡ് ടു ഇത്രയും ബ്ലാസ്റ്റൊക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും നല്ല രീതിയിൽ വിറ്റ് പോകുന്നതുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വൺ പ്ലസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ചീപ്പർ പ്രൈസ് പോയിൻ്റ് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു എന്തായാലും സക്സസ് തന്നെയാണ് ഇത്രക്കാണ് ഇപ്പോൾ വൺ പ്ലസ്സിൻ്റെ ഏറ്റവും വലിയ വിൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇനി എവറിതിങ് റോങ് എബൗട്ട് വൺ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും വരുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ താഴെക്കാമെൻറ്റ് ചെയ്യാൻ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ